ഏറ്റവും പുതിയ വിശേഷങ്ങൾ അറിയാൻ കണ്ടതും കേട്ടതുമെന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സുഹൃത്തുക്കളോട് പറയൂ ബ്രഹ്മാണ്ട ചിത്രം ബാഹുബലിയുടെ രണ്ടാം ഭാഗവും മെഗാ വിജയമായതോടെ സിനിമാ പ്രവർത്തകരും ആരാധകരുമെല്ലാം അന്വേഷിക്കുന്നത് ബാഹുബലിയുടെ നിർമ്മാണത്തിന്റെ പിന്നാമ്പുറ കഥകളെക്കുറിച്ചാണ് ആ രംഗം എങ്ങനെ ചെയ്തു അതെങ്ങനെ അഭിനയിച്ചു തുടങ്ങിയ അന്വേഷണങ്ങൾ ഇപ്പോഴിതാ ബാഹുബലിക്കായി സ്വയം സമർപ്പിച്ച് വർഷങ്ങളോളം കഷ്ടപ്പെട്ട താരങ്ങൾക്ക് ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കമ്പനി കൊടുത്ത സാലറിയും പുറത്തു വന്നിരിക്കുന്നു രണ്ടു കോടി പ്രതിഫലം വാങ്ങിയ സത്യരാജാണ് പണവരവിൽ ഏഴാം സ്ഥാനത്ത് തമിഴിലെ ഈ പഴയ സൂപ്പർ താരം രണ്ടു തലമുറകൾ നീളുന്ന മഹസ്മതി ചരിത്രത്തിന്റെ ഘടകമായിരുന്ന കട്ടപ്പയെ അവിസ്മരണീയമാക്കി ആറാം സ്ഥാനത്തുള്ള നമ്മുടെ പഴയ ഗ്ലാമർ താരം രമ്യ കൃഷ്ണൻ പ്രതിഫലമായി വാങ്ങിയത് കോടിയാണ് രാജമാതാ ശിവയായി നിറഞ്ഞാടിയാഹ്ബലി രണ്ടിലെ യഥാർത്ഥ നായികയായിരുന്നു എന്ന് തന്നെ പറയാം പ്രതിഫലം അഞ്ചാം സ്ഥാനത്തുള്ള അനുഷ്ക ഷെട്ടിക്ക് അഞ്ചു കോടി പ്രതിഫലമായി നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ രണ്ട് ദശാബ്ദ കാലത്തിലധികം നീളുന്ന കാരാഗ്രഹവാസത്തിനിരയായി പോയ ധീര വനിത ദേവസേനയെ അവിസ്മരണീയമാക്കിയ അനുഷ്ക ഈ കഥാപാത്രത്തിന് വേണ്ടി ശരീരഭാരം കൂട്ടി വാർത്തകളിൽ നിറഞ്ഞിരുന്നു കാടിന്റെ പോരാളിയും മഹേന്ദ്ര ബാഹുബലിയുടെ കാമുകിയുമായ അബന്തികയെ അവതരിപ്പിച്ച തമന്ന ഫാട്ടിയെയാണ് നാലാം സ്ഥാനത്ത് അഞ്ചു കോടി പ്രതിഫലമായി പറ്റി ബാഹുബലി പ്രോജക്റ്റിനു വേണ്ടി തമന്നയ്ക്ക് നിരവധി സിനിമാ ഓഫറുകൾ നിരസിക്കേണ്ടിയും വന്നു ഭല്ലാല ദേവൻ അഥവാ പൽവൽ ദേവൻ എന്ന മഹസ്മതിയുടെ ഏകാധിപതിയായ ചക്രവർത്തിയായ ബില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച റാണ ദഗുപതിയാണ് മൂന്നാം സ്ഥാനത്ത് പ്രതിഫലം പതിനഞ്ചു കോടി നിരവധി ത്യാഗങ്ങളും കഷ്ടപ്പാടുകളുമാണ് ഫല്ലാല ദേവനാവാൻ വേണ്ടി ത് ഇക്കാലം മാത്രയും മറ്റ് ചലച്ചിത്ര സംരംഭങ്ങളിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കേണ്ടിയും വന്നു പ്രഭാസ് ഇന്ന് ലോകം മുഴുവൻ ആരാധകരുള്ള താരം ബാഹുബലിയിലെ ഹീറോ അമരേന്ദ്ര ബാഹുബലിയായും മഹേന്ദ്ര ബാഹുബലിയായും അഭിനയിച്ച് പ്രേക്ഷകരുടെ മനം കവർന്നു കോടിയാണ് പ്രതിഫലമായി വാങ്ങിയത് ബാഹുബലിക്ക് വേണ്ടി വ്യക്തി ജീവിതത്തിലും അഭിനയ ജീവിതത്തിലും ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു എങ്കിലും ഭാവി ഭദ്രം സൂപ്പർ ഹീറോ ഇമേജുമായി ചലച്ചിത്ര ലോകം കീഴടക്കാൻ തുടങ്ങി ഈ നടൻ ബാഹുബലിയുടെ യഥാർത്ഥ ഹീറോ ആരെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രം അത് മറ്റാരും രാജമൗലി എന്ന സംവിധായകൻ ഇരുപത്തിയെട്ട് കോടിയാണ് ഈ മനുഷ്യന് ബാഹുബലി യാഥാർത്ഥ്യമാക്കാൻ പ്രൊഡക്ഷൻ കമ്പനി നൽകിയത് താരങ്ങളെക്കാൾ വലിയ പ്രതിഫലം വാങ്ങുന്ന സംവിധായകർ ഇന്ത്യൻ സിനിമയിൽ അത്യപൂർവമാണ് നടന്മാരുടെ താരാധിപത്യം നിലനിൽക്കുന്ന ഇന്ത്യൻ സിനിമയിലെ വേറിട്ട ശബ്ദമാണ് എസ് എസ് രാജമൌലി സിനിമയുടെ ആധുനിക സങ്കേതങ്ങളെ കുറിച്ചുള്ള ആഴമുള്ള അറിവാണ് രാജമൗലിയുടെ തുറുപ്പുകുല ബമ്പൻ സിനിമാ പ്രോജക്ടുകൾ ആലോചിക്കുന്ന നിർമ്മാണ കമ്പനികളെല്ലാം ശുപാർശ ചെയ്യുന്ന ആദ്യ പേര് എസ് എസ് രാജമൗലിയുടേതാണ്